നീയൻ സ്വന്തം, രചന ജിഫ്ന നിസ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ചെല്, അവൻ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ പുറത്തുണ്ടാവും. ഹരിപതിയെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് രക്ഷപ്പെട്ടതുപോലെ പാർവതി അകത്തേക്ക് ധൃതിയിൽ കയറിപ്പോകുന്ന കണ്ടിട്ട് ഹരിക്ക് ചിരി വന്നു. അതേ ചിരിയോടെ പിന്തിരിഞ്ഞു നടക്കുമ്പോൾ കുറച്ചു മാറി കണ്ണൻ സീതയോട് ചേർന്നിരിപ്പുണ്ട്. ചുറ്റും മലയടിക്കുന്ന ആരവങ്ങൾക്കിടയിൽ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൂടി കഴിയാത്ത വിഷമം അവന്റെ മുഖത്തുനിന്ന് ഹരി പിടിച്ചെടുത്തു. അവരുടെ നേരെ പോവാതെ ഹരി നേരെ എതിർ സൈഡിലേക്കാണ് നടന്ന്. ഹരി, അവൻ തിരിഞ്ഞടക്കുന്ന കണ്ടിട്ടാവും കണ്ണൻ ഉറക്കെ വിളിച്ച്. എന്താടാ, എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഹരി കസേരയിൽ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അവനൊപ്പം സീത കൂടി എഴുന്നേറ്റു. ഒന്നുമില്ലടാ, ഞാൻ പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. തനിക്കരികിലേക്ക് നടന്നു വരുന്ന കണ്ണനെയും സീതയും നോക്കി ഹരി ചിരിയോടെ കണ്ണടച്ച് കാണിച്ചു. അജുവിന് എങ്ങനെയുണ്ട് ഹരി? സീത ഹരിയെ നോക്കി. കണ്ണനൊപ്പം നിൽക്കുമ്പോൾ ഹരിയെ ഫേസ് ചെയ്യാൻ അവൾക്കൊരു പതർച്ചയുണ്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. കാര്യമല്ല ഹരിക്ക് അറിയാമെങ്കിലും താൻ അവനോട് പറയാതെ വെച്ചതിൻ്റെ ഒരു ചെറിയ പരിഭവം അവനുള്ളിൽ ഉണ്ടാവുമോ എന്ന് അവൾ വെറുതെ ആകുലപ്പെട്ടു. അവനൊരു കുഴപ്പമില്ലടി, ട്രിപ്പ് തീർന്നാലും വീട്ടിൽ പോവാം. ഹരി അവളുടെ തോളിൽ തട്ടി. അവൻ്റെ ചേർത്ത് പിടിക്കൽ സീതയുടെ കണ്ണു നിറഞ്ഞു. കണ്ടുവണ്ണ, സീതാലക്ഷ്മി സ്ട്രോങ്ങാ, ഹരി കണ്ണനെ നോക്കി പറഞ്ഞു. സീതയുടെ മുഖം കൂർത്തു. അനിയനെ എവിടുന്ന് നോക്കിയൊരു കിംവദന്തി പറഞ്ഞു വരത്തിയതിന് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ഇവളാണല്ലോ ദൈവമേ, ഞാൻ സ്ട്രോങ് എന്നും പറഞ്ഞ് നടക്കുന്നു. ഹരിയുടെ ആത്മകഥ കേട്ടിട്ട് കണ്ണൻ സീതയെ നോക്കിയൊന്ന് അടക്കി ചിരിച്ചു. നീങ്ങ് വന്നേ. സീത പല്ലടിച്ചുകൊണ്ട് ഹരിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പിന്നെ എനിക്ക് അതല്ലേ പണി, ഒന്ന് പോയിടി പെണ്ണെ. ഹരി ചുണ്ടുകൊട്ടി. സീത അവനെ നോക്കി കണ്ണുരുട്ടി. കണ്ണൻ ചിരിയോട് അവരുടെ നേരെ നോക്കി നിൽപ്പുണ്ട്. ദേ നിൽക്കുന്നു നിന്റെ ചക്കൻ, വിളിച്ചോണ്ട് പോ. എന്നിട്ട് ചങ്കി കത്തുന്ന സങ്കടം നീ അവനോട് പറ. ഇനി അവനുണ്ടാവും നിനക്ക് തുണയായിട്ട്, ഹരി സീതയുടെ തോളിൽ പിടിച്ച് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ നീ എന്നെ തീർത്ത് ഉപേക്ഷിച്ചു കളഞ്ഞോടാ? സീത ഹരിയുടെ നേരെ നോക്കി ചോദിച്ചു. അവളിന്ന് സൂക്ഷിച്ച് നോക്കിയതല്ലാതെ അവനൊന്നും പറയാനായില്ല. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഉപേക്ഷിച്ച് കളയാനാണ് ഓടി, ഞാൻ നിന്നെ എന്റെ ചങ്കാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് കൂടെ ചേർത്ത്. സീത ചിരിയോടെ അല്ലെന്ന് തലയാട്ടി. നിന്നെ നീയായിട്ട് മനസ്സിലാക്കുന്ന ഒരുത്തൻ, അവനിലേക്ക് നീ ചേരുമ്പോൾ നിന്നെക്കാൾ ഒരുപക്ഷെ സന്തോഷം എനിക്കാണ്. ഹരി ദീർഘനിശ്വാസത്തോടെ കണ്ണനെയും സീതയെയും നോക്കി. കണ്ണൻ അപ്പോഴും നേരത്തെ ഒരു ചിരിയുടെ ആവരണമുണ്ട് മുഖം നിറയെ. നിന്നെ നീയായിട്ട് മനസ്സിലാക്കുന്ന ഒരുത്തൻ, അവനിലേക്ക് നീ ചേരുമ്പോൾ നിന്നെക്കാൾ ഒരുപക്ഷെ സന്തോഷം എനിക്കാണ്. കാരണം സീതാലക്ഷ്മി എന്ന കൂട്ടുകാരിയുടെ വേദനകൾ എൻ്റേത് കൂടിയായിരുന്നു. അവൾക്കൊരു സന്തോഷം വന്നാലും അതെൻ്റേത് കൂടിയാ. ഹരി വീണ്ടും കണ്ണടിച്ച് കാണിച്ചു. വീർപ്പ് മുട്ടലോടെ സീതയുടെ മിഴികൾ കണ്ണിന് നേരെ പാഞ്ഞു. ഇതാണ് എൻ്റെ കൂട്ടുകാരൻ ഹരി. ഈ ഹരിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണൻ ആ വാക്കുകളെ പെറുക്കിയെടുത്തു. ചെല്, രണ്ടാളും പോയി മനസ്സോറന്ന് സംസാരിച്ചു വാ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അവൻ അവൾക്കായി ഒഴിഞ്ഞു മാറുകയാണ്. സീതക്കും കണ്ണനും അത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഹരി സീതയുടെ തോളിൽ നിന്നും കൈയെടുത്തു. ഉടുത്തിരുന്ന മുണ്ടെന്ന് മടക്കി കുത്തി മുന്നോട്ട് നടക്കുന്നതിനിടെ ഹരി വിളിച്ചു പറഞ്ഞു. പേടിച്ചു പോയോ? മങ്ങിയ വെളിച്ചമുള്ള ഇടനാഴിയിൽ കണ്ണനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ സീത വീണ്ടും തളർന്നു പോകുന്നുണ്ട്. മറക്കാൻ ശ്രമിച്ചതൊക്കെയും പൂർവാധികം ശക്തിയോടെ ഉള്ളിലേക്ക് ഇരച്ചെത്തുന്നു. വാക്കുകൾ കോർത്ത അമ്പുകൾ പോലെ ഹൃദയം കുത്തി കീറുന്നു. വീണ്ടും അവൾക്ക് നെഞ്ചു നീറി, കണ്ണുകൾ കലങ്ങിച്ചു വന്നു. അർജുൻ പറഞ്ഞ പോലെ ഒരൊറ്റ രാത്രി കൂടെ കിടന്ന തീരാവുന്ന ലഹരി എന്റെ സ്നേഹത്തിനുള്ളൂ എന്ന് നീയും വിശ്വസിക്കുന്നുണ്ടോ ലച്ചു? വേദനയോടെയാണ് കണ്ണന്റെ ചോദ്യം. സീതയുടെ കണ്ണുകൾ നിറഞ്ഞു. അതുവരെയും മരവിച്ച് നിന്നിരുന്ന വേദനകൾക്ക് ജീവൻ വെച്ചിരിക്കുന്നു. ഹോസ്പിറ്റലിലാണെന്നും ഇത്തിരി ദൂരെ ആളുകളും ആരവങ്ങളും ഉണ്ടെന്നും ഒന്നും അവളുടെ ഓർമ്മകളിൽ പോലും ഉണ്ടായിരുന്നില്ല. അവളും അവളുടെ പ്രിയപ്പെട്ടവനും മാത്രം നിറഞ്ഞു നിൽക്കുന്നൊരു ലോകം. അവിടെ അവളുടെ വേദനകളെ തൊട്ടറിയാൻ പാകത്തിനെ ചേർത്ത് നിർത്തിയ അവളുടെ പ്രിയപ്പെട്ടവൻ. കണ്ണൻ്റെ കഴുത്തിൽ കൈ ചുറ്റി സീത കരച്ചിലിൻ്റെ കെട്ടുപൊട്ടിച്ചു. കണ്ണൻ ഒരു കൈ കൊണ്ട് അവളെ കൂടുതൽ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. തഴുകി തലോടിയിട്ടും നെറുകയിൽ നൂറുന്നിട്ടും കൂടെയുണ്ടെന്ന് അവൻ ഓർമ്മിപ്പിച്ചു. ഞാൻ അവന് മുന്നിൽ ചീത്തയാണ് കണ്ണേട്ടാ. എത്രയൊതുക്കി പിടിച്ചിട്ടും ആ വാക്കുകളുടെ നീറ്റിൽ അവളുടെ സങ്കടം കൂട്ടി. എനിക്ക് മുന്നിലാ നീ പരിശുദ്ധയാണെന്ന് തെളിയിക്കേണ്ടത്. അതിൽ നീ വിജയിച്ചല്ലേ ലച്ചു. മനസ്സുകൊണ്ട് നീ എത്ര പരിശുദ്ധയാണെന്ന് എന്നോളം നിന്റെ അനിയന് പോലും അറിയില്ല. കണ്ണൻ സീതയുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചു. നീ എൻ്റെയാണ് സീതാലക്ഷ്മി. അത് നിന്റെ അനിയന് മുമ്പിൽ ചെന്നിട്ട് ഞാൻ തന്നെ പറയുന്നതോടെ നിന്റെ ഈ വേദന അവസാനിക്കും. കണ്ണൻ സീതയുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. അവൻ വിശ്വസിക്കില്ലേ കണ്ണേട്ടാ? സീത ഭയത്തോടെ കണ്ണനെ നോക്കി.
അതോർത്ത് നീ ടെൻഷൻ ആവണ്ട ലിസു. പറഞ്ഞല്ലോ അത് ഞാൻ ഡീൽ ചെയ്തോളാം. സീതാലക്ഷ്മി കിരൺ വർമ്മയുടെ സ്വന്തമാണെന്നതിൽ അർജുൻ ഇനി ഒരു സംശയം ഒരിക്കലും പറയില്ല. നിന്നോടെന്നല്ല, ആരോടും പറയില്ല. എന്താ അതുപോലെ? കണ്ണൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ചിരിച്ചു. നിന്നോട് എനിക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് നിമിഷങ്ങളാണ് കഴിഞ്ഞുപോയത്. ഹരി എന്നെ വിളിച്ചറിയിച്ചെന്ന് മുതൽ എൻ്റെ കൺമുമ്പിൽ ചങ്ക് പിടച്ചുകൊണ്ട് നീ ഉണ്ടായി നിലച്ചു. എന്നെ അത് എത്ര നൊമ്പരപ്പെടുത്തിയെന്ന് അറിയോ നിനക്ക്? കണ്ണൻ ആർദ്രതയോടെ വീണു സീതയുടെ മുഖം നെഞ്ചിൽ ചേർത്ത് വെച്ച്. ആ നെഞ്ചിടിപ്പ് കാതോർത്തുകൊണ്ട് സീത അവനോട് ചേർന്ന് നിന്നു. പുറത്തേക്ക് ഇറങ്ങി വരുന്ന അർജുൻ ഉഷാറായിരുന്നു. നെറ്റിയിൽ ഒട്ടിച്ചു വെച്ചൊരു ബാൻഡേജ്, കയ്യിൽ രണ്ടു മൂന്ന് കെട്ടുകളും, മുഖം അപ്പോഴും വീർപ്പിച്ച് തന്നെ പിടിച്ചിരിക്കുന്നു. ഹരിയേട്ടാ പോവല്ലേ? അർജുൻ ഹരിയുടെ നേരെ നോക്കി. എതിരെ നിൽക്കുന്ന സീതയും കണ്ണനെയും കണ്ടിട്ടില്ല. ഹരിയുടെ നോട്ടം കണ്ണന് നേരെ നീണ്ടു. അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുന്ന എന്തൊക്കെയോ ആജ്ഞകളുണ്ടായിരുന്നു ആ നോട്ടത്തിൽ. അർജുന് നേരെ നടക്കാൻ ഒരുങ്ങിയ കണ്ണന്റെ കയ്യിൽ സീത അമർത്തി പിടിച്ചു. അവളുടെ കണ്ണിൽ ഒരു പിടച്ചിലുണ്ട്. പരിസരം പോലും ഓർക്കാതെ അർജുൻ വിളിച്ചു പറയാൻ സാധ്യതയുള്ള വിഷമുള്ളുകൾ കണ്ണിൽ തറച്ചു കയറുന്നത് അവൾക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. ഒന്നുണ്ടാവില്ല, വിട്, ഞാൻ നോക്കിക്കോളാം. കണ്ണൻ അവൾ പിടിച്ചു വെച്ച കൈകൾ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടും അല്പം ഫലമായിട്ടാണ് കണ്ണൻ ആ കൈകൾ വേർപ്പെടുത്തി എടുത്തത്. മുന്നിലേക്ക് കയറി നിന്നവനെ അർജുൻ പകച്ച് നോക്കി. കിരൺ, കിരൺ വർമ്മ, ശ്രീനിലയത്തിലെ നാരായണ മുത്തശ്ശിയുടെ കൊച്ചുമകൻ. അർജുന്റെ കണ്ണിലേക്ക് നോക്കിയാണ് കണ്ണൻ അത് പറഞ്ഞത്. നിമിഷ നേരം കൊണ്ട് അർജുന്റെ മുഖം വലിഞ്ഞു മുറുകി. വെറുപ്പോടെ വീണ്ടും അവന്റെ നോട്ടം സീതയുടെ നേരെ നീണ്ടു. നീ അറിഞ്ഞൊന്നും സത്യമല്ല അർജുൻ. അവന്റെ ഭാവമാറ്റം അറിഞ്ഞിട്ടും കണ്ണൻ ശാന്തമായിട്ടാണ് പറഞ്ഞത്. പാർവതി ടെൻഷനോടെ വിരലുകൾ പരസ്പരം പിടിച്ച് ഞെരിക്കുന്നുണ്ട്. ഹരിക്ക് അവളെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. പക്ഷേ അതവൾക്ക് സമാധാനം പകരില്ലെന്നും കൂടുതൽ ടെൻഷനും വേദനയും നൽകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ കണ്ണുകൾ കൊണ്ട് അവളെ തഴുകി തലോടി. ഹൃദയം കൊണ്ട് അവളെ ചേർത്തു പിടിച്ചു. നിനക്കിങ്ങനെ എൻ്റെ മുമ്പിൽ വന്നിക്കാൻ ധൈര്യം വന്നു? അർജുൻ അങ്ങേയറ്റം ദേഷ്യത്തോടെ ചോദിച്ചു. ഞാനൊരു തെറ്റും ചെയ്തില്ലെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായതുകൊണ്ട്. കണ്ണൻ അവൻ്റെ മുമ്പിൽ തല ഉയർത്തി നിന്നു. തൻ്റെ അസുഖം എനിക്കറിയാം, പക്ഷെ അതെൻ്റെ പെങ്ങളോട് വേണ്ട. തൻ്റെ അത്ര കാശില്ലായിരിക്കും, പക്ഷെ നിന്നെക്കാൾ അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. അർജുൻ വിറക്കുന്നുണ്ടെന്ന് തോന്നി സീതയ്ക്ക്. അവൾക്ക് ആ നിമിഷം അവനോട് വല്ലാത്ത അലിവ് തോന്നി. അവനുള്ളിലെ പെങ്ങന്മാരെ സംരക്ഷണം കൊടുക്കാനുള്ള ഒരു സഹോദരന്റെ കരുതലാണ് അവളപ്പോൾ കണ്ടത്. കൂടെ കിടത്തിയ ആഗ്രഹം തീരുമ്പോൾ ഉപേക്ഷിച്ചു കളയാൻ നിങ്ങൾ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണം സാറേ. ഞങ്ങളൊക്കെ പാവങ്ങളാ. എനിക്ക് ഇവർ ഇവർക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ദയവായി എൻ്റെ സീതേച്ചിയെ വിട്ടേക്ക്. നിങ്ങളൊക്കെ വലിയ ആളുകളാ. നിങ്ങളുടെ ആഗ്രഹം തീർക്കാൻ എൻ്റെ ചേച്ചി ഇരയാക്കരുത്. അപേക്ഷയാ. ദേഷ്യത്തിനും വൈരാഗ്യത്തിനും അപ്പുറം അർജുൻ കണ്ണന് മുമ്പിൽ കൈകൂപ്പി. സീത നെഞ്ചി വിങ്ങിക്കൊണ്ട് ചുമരിൽ ചാരി. പാർവതി എത്ര അമർത്തി പിടിച്ചിട്ടും കരച്ചിൽ ഒതുങ്ങാതെ കൈകൾ കൊണ്ട് മുഖം പൊതിഞ്ഞ് പിടിച്ച് തിരിഞ്ഞു നിന്നു. ഹരിക്കും അർജുനെ നോക്കുമ്പോൾ നെഞ്ചു വേദനിച്ചു. ഒരൊറ്റ രാത്രി കൂടെ കിടന്നുകൊണ്ട് അവസാനിച്ചു പോകുന്നതാണോ അർജുന് നിരഞ്ജനയോടുള്ള ഇഷ്ടം? കണ്ണൻ ചെറിയൊരു ചിരിയോടെ അർജുന്റെ തോളിൽ ചേർത്ത് പിടിച്ചു. ആ ചോദ്യത്തിനു മുമ്പിൽ അർജുൻ പകച്ചുപോയിരുന്നു. അവന്റെ കണ്ണുകൾ പാർവതിയുടെയും സീതയുടെയും നേരെ പാഞ്ഞു. കണ്ണൻ സീതയെ നോക്കി അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. എനിക്കറിയാം അർജുൻ നിരഞ്ജനെ സ്നേഹിക്കുന്നത് ഹൃദയം കൊണ്ടാണെന്ന്. അതുപോലെ എനിക്കെൻ്റെ ഹൃദയമാണിപ്പോൾ നിന്റെ ഈ ചേച്ചി. എൻ്റെ മരണം കൊണ്ടല്ലാതെ ഞാൻ ഇവളെ ഉപേക്ഷിച്ച് കളയില്ല. ഇവളെ മാത്രമല്ല, ഇനിയിപ്പോൾ നിന്നെയും സീതാലക്ഷ്മിയോട് ചേർന്നതിനോടെല്ലാം എനിക്ക് വല്ലാത്തൊരിഷ്ടമാണ്. കണ്ണൻ്റെ വാക്കുകൾക്കൊപ്പം അവൻ്റെ കൈകളും അർജുൻ്റെ തോളിൽ മുറുകി. തന്നെയും സീതേച്ചിയും ഒരുപോലെ ചേർത്ത് പിടിച്ചവനെ അർജുൻ അവിശ്വസനീയതയോടെ നോക്കി. ഒടുവിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ഹരിയിൽ അവൻ്റെ നോട്ടം തടഞ്ഞു വീണിരുന്നു. എനിക്കെൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ പേടിയുണ്ട് സാറേ. അർജുൻ കണ്ണനെ നോക്കി. അർജുൻ, നീ കണ്ണേട്ടാന്ന് വിളിക്കുന്ന എനിക്കിഷ്ടം, മനസ്സിലായോ? കണ്ണൻ പറഞ്ഞു. അർജുൻ തലയാട്ടി സമ്മതിച്ചു. ഇനി പറ, എൻ്റെ കയ്യിൽ നിന്റെ ചേച്ചിയുടെ ലൈഫ് ഭദ്രമാവില്ലെന്നാണോ അർജുൻ്റെ പേടി? കണ്ണൻ ശാന്തമായി ചോദിച്ചു. അല്ല, അർജുൻ തിടുക്കത്തിൽ പറഞ്ഞു. പിന്നെന്താ? ഹരി അവരുടെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു. ശ്രീനിലയത്തിലെ കിരൺ വർമ്മയെ മോഹിക്കാൻ എൻ്റെ ചേച്ചിക്ക് അർഹതയില്ലെന്നാ എനിക്ക് കിട്ടിയ ഓരോ അടിക്ക് പിറകിലും അവന്മാർ വിളിച്ചറിയിച്ച്. അർജുൻ്റെ മുഖം കടുത്തു. കണ്ണനും ഹരിയും പരസ്പരം നോക്കി. ഇന്നിപ്പോൾ എന്നെ ഉപദ്രവിച്ചൊരു നാളെ എൻ്റെ ചേച്ചിയുടെ നേരെ തിരിഞ്ഞാലോ? അർജുൻ കണ്ണനെ നോക്കി. കണ്ണൻ്റെ കൈകൾ തോളിൽ മുറുകുന്ന സീത അറിഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ സാറേ. കണ്ണൻ്റെ കൂർത്ത നോട്ടത്തിൽ അർജുൻ പറയാമെന്ന് വിഴുങ്ങി. കണ്ണേട്ടൻ. അർജുൻ പെട്ടെന്ന് തന്നെ തിരുത്തിയപ്പോൾ കണ്ണനെന്ന് ചിരിച്ച്. ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം.
ഹരിയേട്ടനല്ല ആ ഒരു കാലത്തിനിടെ സ്നേഹത്തോടൊരു വാക്ക് പോലും ഞങ്ങളോട് പറയാൻ മെനക്കെടാറില്ല. എല്ലാവർക്കും ഞങ്ങളോട് പൂച്ച. അച്ഛനും അമ്മയും ചെയ്ത തെറ്റിന ഇക്കാലം വരെ ഞാനും എൻ്റെ ചേച്ചിമാരും ഇങ്ങനെ. വീണ്ടും അർജുൻ്റെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണനവൻ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ശ്രീനിലത്തിലുള്ളവർ കണ്ണേട്ടനെ വെച്ചിട്ട് വേറെന്തോ പ്ലാൻ ഉണ്ടായിരിക്കും. അത് നടക്കാത്ത ദേഷ്യം ഇനിയും ചേച്ചി കൊടുത്ത് തീർക്കില്ലേ? എനിക്ക് പേടിയുണ്ട് കണ്ണേട്ട. അർജുൻ്റെ സ്വരം വിറച്ചു. നിനക്കെന്നെ വിശ്വാസമുണ്ടോ അർജുൻ? കണ്ണൻ്റെ ചോദ്യം കേട്ടിട്ട് അർജുൻ അവനെ മുഖമുയർത്തി നോക്കി. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനാവാത്തൊരു സംശയം അവൻ്റെ കണ്ണിൽ കണ്ണൻ കണ്ടുപിടിച്ചിരുന്നു. ഈ ഹരിയെ നിനക്ക് എത്രത്തോളം വിശ്വാസമുണ്ടെന്ന് എനിക്കറിയില്ല. അത്രത്തോളം വേണമെന്ന് വാശിയുമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കണ്ണൻ ചിരിയോടെ പറഞ്ഞു. നിനക്കൊരു ഏട്ടൻ്റെ സ്നേഹം വേണ്ടായിരിക്കും, പക്ഷേ എനിക്കൊരു അനിയനെ വേണം. കാരണം എനിക്കും ആരുമില്ലടാ നിന്റെ ഈ ചേച്ചിയല്ലാതെ. ചിരിച്ചുകൊണ്ടാണ് കണ്ണൻ പറയുന്നത്. ഹരി അവൻ്റെ നേരെ കൂർപ്പിച്ച് നോക്കി. ഞാൻ പിന്നെ നിന്റെ ആരാടാ? നീ കണ്ണനൊരു നിമിഷം വാക്കിൽ കിട്ടാതെ വലഞ്ഞു. എത്ര കാലം കൊണ്ട് ഒരാൾ അറിയാമെന്നതല്ല, അറിഞ്ഞിടത്തോളം അയാൾ എത്രത്തോളം മനസ്സിലാക്കി എന്നതാണ്. ഒരു ബന്ധത്തിൻ്റെ ആഴമളക്കുന്നതിനുള്ള മാനദണ്ഡം എന്നെ പഠിപ്പിച്ച നിന്നെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല ഹരി. സത്യം. ഹരിയും ഒന്നും പറയാനില്ലാതെ കണ്ണൻ്റെ തോളിൽ തട്ടി. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം സീതാലക്ഷ്മിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ലെന്ന് ഞാൻ നിനക്ക് വാക്കു തരാം, നീ വിശ്വസിക്കുമെങ്കിൽ. വീണ്ടും കണ്ണൻ്റെ സ്വരം കടുത്തു. അർജുൻ്റെ കണ്ണുകൾ ഹരിയിലേക്ക് തെന്നിമാറി. ചെറിയ ചിരിയോടെ നിൽക്കുന്ന ഹരിയുടെ ചിത്രം അർജുൻ അല്പം ആശ്വാസം പകർന്നു. പകരം നീ കാണാനി നിന്റെ ഈ രണ്ട് ചേച്ചിമാരും വേദനിക്കേണ്ടി വരില്ലെന്ന് നീ ഞങ്ങൾക്ക് വാക്ക് തരണം അല്ലേ ഹരി? കണ്ണൻ ചോദിക്കുമ്പോൾ ഹരി ചിരിയോടെ തലയാട്ടി. അർജുൻ്റെ മുഖം വിളറി. എന്ത്, സഖാവിന് എതിർപ്പല്ലോ ഉണ്ടോ? ഹരി അർജുൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചിരിയോടെ ചോദിച്ചു. ഞാനും ദേ ഇവനും ഉണ്ട് നിന്റെ കൂടെ. ഹരി അവനിൽ ധൈര്യം പകർന്നു. അർജുൻ സമ്മതമെന്ന് തലയാട്ടി കാണിക്കുമ്പോഴും അവൻ്റെ മുഖത്തൊരു ആശങ്ക വിട്ടൊഴിയാതെ കിടപ്പുണ്ടായിരുന്നു. എങ്കിൽ കയറിയിരിക്കും, നേരെ ഒത്തിരിയായി, വീട്ടിൽ പോ. കണ്ണൻ തന്നെയാണ് അർജുന് മുന്നിലെ ഡോറ് തുറന്നു കൊടുത്തത്. പോട്ടിട കണ്ണ. ഹരി യാത്ര പറഞ്ഞിട്ട് കാറിന് മുമ്പിലേക്ക് കയറിയിരുന്നു. പാർവതി കണ്ണനെ നോക്കി നേർത്തൊരു മന്ദഹാസത്തോടെ തലവുലുക്കി. അവനും ചിരിയോട് അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. പുറകിലെ ഡോറ് തുറന്ന് പാർവതി കയറിയതിന് ശേഷമാണ് കണ്ണൻ സീതയെ നോക്കിയത്. ആ മുഖം നിറഞ്ഞു നിൽക്കുന്നത് അത്രയും തന്നോടുള്ള സ്നേഹമാണെന്നുള്ള ഓർമ്മയിൽ കണ്ണൻ്റെ ഉള്ളു നിറഞ്ഞു. നിനകനെ കെട്ടിപ്പിടിച്ച് യാത്ര പറയാൻ തോന്നുന്നുണ്ടോ? ലിച്ചു വളരെ പതിയെ അവളുടെ കാതോരം അത് ചോദിക്കുമ്പോൾ ഉള്ളിലെ വികാരം അവനെങ്ങനെ അറിഞ്ഞു എന്നൊരു പരിഭ്രമം സീതയുടെ മുഖത്ത് പ്രതിഫലിച്ചു. കണ്ണൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ടൊന്ന് ചുറ്റും നോക്കി. നാളെ നേരത്തെ വാ, ഞാൻ കാത്തിരിക്കും. അവൻ കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ടി ഡോറ് തുറന്നു കൊടുത്തു. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. കയറു മുന്നേ സീത ഓർമ്മിപ്പിച്ചു. ഇല്ലെന്നവൻ കണ്ണടച്ച് കാണിച്ചത് അവൾക്കത്ര വിശ്വാസമായിട്ടില്ലെന്ന് ആ കൂർത്ത കണ്ണുകൾ അവന് മുന്നിൽ വെളിവാക്കി കൊടുത്തു. ശരി, പോയിട്ട് നിന്നെ സ്വപ്നം കണ്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം. അവൻ ചിരിച്ചുകൊണ്ട് അവിടെ കവിളിൽ തട്ടി. സീത ചമ്മലോടെ കാറിന് നേരെ നോക്കി. അവരെല്ലാം കേട്ടിട്ടുണ്ടാവുമോ എന്നൊരു വേവലാതി അവൾക്കുണ്ടായിരുന്നു. കണ്ണൻ പക്ഷേ കൂളായി നിൽപ്പുണ്ട്. അവനെ നോക്കിക്കൊണ്ട് തന്നെയാണ് കാറിലേക്ക് കയറിയത്. ഡോറടച്ചുകൊണ്ട് കണ്ണൻ കുനിഞ്ഞിട്ട് ഹരിയെ നോക്കി. ഹരി ചിരിയോടെ കൈയുയർത്തി കാണിച്ചു. കണ്ണനും ബൈ പറഞ്ഞിട്ട് മാറി നിന്ന് കൊടുത്തു. വന്നപ്പോഴുള്ള ഹൃദയവേദനകളെ മുഴുവൻ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് സീത മടങ്ങുന്നു നോക്കി കണ്ണൻ നിർവൃതിയോടെ നിന്നുപോയി. അർജുൻ്റെ വാക്കുകൾ വീണ്ടും അവൻ്റെ കാതിലേക്ക് ഒഴുകിയെത്തി. അതുവരെ ഉണ്ടായിരുന്ന ശാന്തത മാറി. പകരം അവിടെ എന്തൊക്കെയോ കണക്കൂട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നെഞ്ചിൽ നീറുന്ന പ്രശ്നങ്ങളൊക്കെ മോടിയൊളിച്ചൊരാശ്വാസത്തോടെ സീത സീറ്റിലേക്ക് ചാരി. തൊട്ടപ്പുറം ഓരോ നിമിഷവും ഹൃദയവേദന പേറി പുറത്തിരട്ടിലേക്ക് തുറിച്ച് നോക്കിയിരിക്കുന്ന പാർവതിയെ കണ്ടിട്ടും സീത അവളോടൊന്നും പറയാനോ ചോദിക്കാനോ പോയില്ല. ചോദിക്കാതെ തന്നെ അവൾക്കറിയാം ആ മനസ്സിലെ സംഘർഷങ്ങളുടെ ഭാരം, അതവൾ എത്രത്തോളം ശ്വാസം മുട്ടിക്കുന്നുണ്ട് എന്നതും. കാരണം ഹരി അവൾക്ക് മുമ്പിൽ കുടഞ്ഞിട്ടത് കേവലം കുറച്ച് വാക്കുകൾ മാത്രമല്ലായിരുന്നുവല്ലോ. അവൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അവൾ പകച്ചുപോയി. നിലയില്ലാത്ത കയത്തിൽ വീണതുപോലെ വെള്ളം കുടിച്ചും ശ്വാസം മുട്ടിയും കൈകാലിട്ടടിച്ചും ഒടുവിൽ അവൾ അവൻ്റെ സ്നേഹത്തിൽ തന്നെ നീന്തി തുടിക്കണം. നിവർന്ന് നിൽക്കാൻ പഠിക്കണം. ജീവിതത്തിൻ്റെ നിറങ്ങളൊന്നും നഷ്ടം വന്നിട്ടില്ലെന്ന് അവൾ അറിയണം. അതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഹരിയെപ്പോലെ തന്നെ. കാരണം ഹരിയോളം അവളെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഇനി ആരാണ്? സീത പാർവതിയുടെ തോളിലേക്ക് ചാഞ്ഞു. ചിന്തകൾക്കിടയിലും പാർവതിയുടെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു. എപ്പോഴത്തെയും പോലെ തന്നെ
രണ്ടു മണിയായിരുന്നു വീട്ടിലേക്ക് എത്തുമ്പോൾ. എന്നിട്ട് ഉമ്മറത്തെ കസേരയിൽ തന്നെ കൈമൾ മാഷി കാത്തിരിക്കുന്നുണ്ട്. സീതയും പാർവതിയും സങ്കടത്തോടെ പരസ്പരം നോക്കി. അകത്ത് കയറി കിടക്കാൻ സ്ഥലമില്ലായിട്ടാവും ആ ഇരിപ്പെന്ന് രണ്ടുപേർക്കും മനസ്സിലായി. ആ എന്താ മക്കളെ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? മാഷി ചിരിച്ചുകൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഈ ഉമ്മറത്ത് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കുക എന്ത് സുഖാന്നറിയോ? അവരുടെ ഉള്ളിൽ അരക്ഷിതാവസ്ഥക്ക് മുകളിൽ മാഷിന്റെ വാക്കുകൾ തഴുകി തലോടി. ഡോക്ടർ എന്ത് പറഞ്ഞാടാ മോനെ? അർജുന്റെ കൈപിടിച്ചേറ്റുകൊണ്ട് മാഷി ചോദിച്ചു. കുഴപ്പമില്ല മാഷെ, ഇപ്പൊ വേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ട്. ഹരിയെ നോക്കിയിട്ടാണ് അർജുൻ മറുപടി പറഞ്ഞത്. അമ്മ ഉറങ്ങിയ വശോ? തിണ്ണലിരുന്നുകൊണ്ട് ഹരി ചോദിച്ചു. ഉണ്ടാവില്ല, ഇവിടെ എന്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. ഇടക്ക് മോളോടൊന്ന് ചെടുങ്ങിയപ്പോ എഴുന്നേറ്റ് പോയതാ. അത് കേട്ടതും പാർവതി ധൃതിയിൽ അകത്തേക്ക് നടന്നു. ഞാൻ ഇത്തിരി കട്ടനിടാ, സീത ഹരിയോടായി പറഞ്ഞു. ആഹാ, അതൊരു ഐഡിയാണ്, മോള് വേഗം ചെല്ല്. അവനും പ്രോത്സാഹനം കൊടുത്തു. സീത ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. ഇനി ഇവിടെ ഒടിഞ്ഞു മടങ്ങിയിരിക്കാതെ അകത്തു പോയി കിടക്കടാ, സമയം ഒത്തിരിയായി. തിണ്ണയിലേക്ക് ഇരിക്കാൻ തുടങ്ങുന്ന അർജുനെ നോക്കി ഹരി പറഞ്ഞു. അവനത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ മാഷുവാരി അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ അകത്തേക്ക് കയറി പോവാനൊരു മടി. ചെല്ല് മോനെ, നല്ല ക്ഷീണം കാണും. മാഷും കൂടി പറഞ്ഞോടെ അർജുൻ അതനുസരിച്ചു. ഹാളിൽ അവന് കിടക്കാനുള്ള പായ കൂടി വിരിച്ചു വെച്ചിട്ടാണ് സീത അടുക്കളയിലേക്ക് പോയത്. പാർവതി ചെല്ലുമ്പോൾ ലല്ലുവിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വരത കിടപ്പുണ്ട്. ആ കാഴ്ച അവളെ ശ്വാസം മുട്ടിച്ചു. കാരണമറിയാത്തൊരു ഭീതി മനസ്സിൽ ചിറകടിച്ചു. ഹരിയുടെ ഇഷ്ടം അറിയണ്ടായിരുന്നു എന്ന് ഇന്നേരം വരെയും തോന്നിയതിന് കണക്കില്ല. കാരണം അതറിഞ്ഞത് മുതൽ നഷ്ടപ്പെട്ടു പോയതാണ് മനസ്സിൻ്റെ നിയന്ത്രണം. എത്രയൊക്കെ വേണ്ടെന്ന് ശഠിച്ചാലും അവൻ ജീവന തുല്യം സ്നേഹിച്ചിരുന്നു എന്ന അറിവിന് മുമ്പിൽ ഹൃദയം പിന്നിക്കീറുന്നു. അറിഞ്ഞില്ലല്ലോ, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള പരിഭവത്താൽ കെഞ്ചുന്ന ഹൃദയത്തെ ശാസന കൊണ്ട് അടക്കി വെക്കാൻ കഴിയാത്ത നിസ്സഹായത. കൊതിച്ച സ്നേഹം കിട്ടാത്ത ഇച്ഛാപങ്കം നിറഞ്ഞ മനസ്സിനെ അവൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിച്ചു. ഇനി ഒരിക്കലും തനിക്ക് അവനെ തന്നിലേക്ക് ചേർത്ത് വെക്കാനാവില്ലെന്നുള്ള നഷ്ടബോധം ഉള്ളിൽ വിങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.